ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ബൈ മല്ലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. നമ്മൾ ഓൾറെഡി എൻ എച്ച് എസിലെ ഒരു മെറ്റേണിറ്റി സ്റ്റാഫിന് കിട്ടുന്ന ബെനഫിറ്റ്സിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മെറ്റേണിറ്റി ലീവ് അതുപോലെ മെറ്റേണിറ്റി സാലറി ഈ രണ്ട് ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞു, നമുക്ക് യു കെയിൽ വർക്ക് ചെയ്യുന്ന എൻ എച്ച് എസിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന് ഗവൺമെൻറ് ഓഫ് യു കെ കൊടുക്കുന്നത് 52 weeks ഓഫ് പെയ്ഡ് മെറ്റേണിറ്റി ലീവാണ്. 52 weeks ഓഫ് പെയ്ഡ് മെറ്റേണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 9 മന്ത്സേ നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള മെറ്റേണിറ്റി ലീവ് ഉള്ളൂ, ബാക്കി 3 മന്ത് 1 ഇയറിൽ ബാക്കി 3 മന്ത് എന്ന് പറയുന്നത് നമുക്ക് അൺപെയ്ഡ് ആയിരിക്കും. അപ്പം ഫസ്റ്റ് ഈ 52 week ഓഫ് മെറ്റേണിറ്റി ലീവ് എന്ന് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ, 1 ഇയർ ഫുള്ള് നമുക്ക് പെയ്ഡ് അല്ല, അതിനകത്ത് നമുക്ക് 9 മന്തേ പെയ്ഡ് ഉള്ളൂ, ബാക്കി നമ്മൾ അൺപെയ്ഡ് ഉള്ള മെറ്റേണിറ്റി ലീവാണ് എടുക്കുന്നത്. അപ്പം ഈ ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളോട് 1 ഇയർ മസ്റ്റായിട്ട് എടുക്കണം എന്ന് പറയുന്നില്ല. അവർ മാക്സിമം പറയുന്നത്, അതായത് മസ്റ്റായിട്ട് മാൻഡേറ്ററി ആയിട്ടും ഒരു സ്റ്റാഫ് ടു ഫോർ വീക്ക് എടുക്കണം എന്നാണ് നമ്മളോട് പറയുന്നത്. അത് മാൻഡേറ്ററി ആയിട്ട് തന്നെ എടുക്കണം, കാരണം നമ്മുടെ ഒരു ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്ക് ഇപ്പോൾ മെറ്റേണിറ്റി അല്ലെങ്കിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊന്ന് ഓക്കെ ആകാൻ വേണ്ടിയിട്ടാണ് അവർ അറ്റ്ലീസ്റ്റ് അത്ര സമയമെങ്കിലും പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു 4 weeks എങ്കിലും എടുത്തിട്ട് തിരിച്ചു കയറുന്നതിനോട് അവർക്ക് വിയോജിപ്പില്ല. പക്ഷെ നമ്മൾ കൊച്ചിനെ ഫീഡ് ചെയ്യാനും 6 മന്ത് എങ്കിലും എടുക്കണം എന്ന് പറയുന്നത്. ആദ്യത്തെ 9 മന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെയ്ഡ് ആണ്. അതിൽ ഫസ്റ്റ് 2 മന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് പേയ്മെൻറ്റ് കിട്ടും, ബാക്കിയുള്ള മന്തുകളിൽ നമ്മുടെ പേയ്മെൻറ്റ് അതിനനുസരിച്ച് റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും. അപ്പം ഉള്ള നമുക്കൊരു ചോദ്യമാണ്, എപ്പോൾ തൊട്ട് നമുക്ക് മെറ്റേണിറ്റി ലീവ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പം മെറ്റേണിറ്റി ലീവ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്യൂ ഡേറ്റിന് മുമ്പ്, 11 weeks ബിഫോർ ദ ഡ്യൂ ഡേറ്റ് നമുക്ക് നമ്മുടെ മെറ്റേണിറ്റി ലീവ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതും മാൻഡേറ്ററി അല്ല, നമുക്ക് എന്തോരം വർക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്ക് വർക്ക് ചെയ്യാം. അപ്പം അതിനനുസരിച്ച് നമുക്ക് ആഫ്റ്റർ ഡെലിവറി നമ്മുടെ ലീവ് എക്സ്റ്റെൻഡ് ആക്കി എടുക്കാം. കൊച്ചിൻ്റെ കൂടെ ഇരിക്കാനുള്ള സമയം നമുക്ക് കൂടുതൽ കിട്ടും. മറിച്ച് നിങ്ങൾക്ക് സിക്കാണ്, നിങ്ങൾ ഒട്ടും നിങ്ങൾക്ക് പറ്റത്തില്ല, നിങ്ങൾ കംപ്ലീറ്റ്ലി ഇല്ല ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് മെറ്റേണിറ്റി ലീവ് എടുക്കാം. പക്ഷെ മാക്സിമം എന്ന് പറയുന്നത് 11 weeks ബിഫോർ യുവർ ഡ്യൂ ഡേറ്റ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ടൈം. അതിന് പുറകിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പം അതിനുശേഷം നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഡ്യൂ ഡേറ്റിന് അടുത്ത് വരെ പോയി നിങ്ങൾ മെറ്റേണിറ്റി ലീവ് എടുത്തില്ല, എന്നാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സിക്ക് ലീവ് ആണ്, അതായത് നിങ്ങളിപ്പം കണ്ടിന്യൂസ് ആയിട്ട് സിക്ക് ലീവ് എടുക്കുക, അപ്പോൾ ആദ്യം കുറച്ച് നാൾ എടുത്തു ഓക്കെ ആയില്ല, പിന്നെ നിങ്ങൾ തുടർന്ന് സിക്ക് ലീവ് എടുക്കുക, എന്നാൽ നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് അടുത്തും വരുവാണ്, അപ്പോഴും നിങ്ങൾ സിക്ക് ലീവിലാണെങ്കിൽ ഇപ്പം നമ്മുടെ എംപ്ലോയർ നമ്മളൊരു മീറ്റിങ്ങിൽ വിളിച്ചിട്ട് അവർ ഓട്ടോമാറ്റിക്കലി നമ്മളോട് പറയും, അപ്പം നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സിക്ക് ലീവ് എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് മെറ്റേണിറ്റിയിലേക്ക് ഇയർലി കയറാന്നുള്ള രീതിയിൽ. അത് ഓൾറെഡി ഇപ്പം 11 weeks ബിഫോർ ഡ്യൂ ഡേറ്റ് ആണെങ്കിലാണ് കേട്ടോ, ആണെങ്കിലത്തെ കാര്യം ഞാൻ പറയുന്നത്. അല്ലാതെ ഇപ്പോൾ തുടക്കത്തിൽ ഇപ്പോൾ ഫസ്റ്റ് 2-3 ആഴ്ച 2-3 മാസം ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ആണ്, ഉടനെ നിങ്ങളെ എംപ്ലോയർ വിളിച്ചിട്ട് നിങ്ങൾ മെറ്റേണിറ്റി ലീവ് പോകാൻ പറയത്തില്ല. ലാസ്റ്റത്തെ കുറേ സ്റ്റേജൊക്കെ ആകുമ്പോൾ നിങ്ങൾ മെറ്റേണിറ്റി പോകുന്നതിന് പകരം വീണ്ടും നിങ്ങൾ ഈ സിക്ക് ലീവ് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവർ നമ്മളോട് പറയും നിങ്ങൾ മെറ്റേണിറ്റി ലീവ് എടുത്തിട്ട് പോകാൻ പറയും. മറിച്ച് നമ്മൾ നമ്മുടെ അല്ലാത്ത ഇടയ്ക്കുള്ള മെറ്റേണിറ്റി പീരീഡിലൊക്കെ നമ്മൾ സിക്ക് ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് അവരങ്ങനെ പറയത്തില്ല, നമുക്ക് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്, നമുക്ക് വൈകിയെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ നമുക്ക് GPA കണ്ട് നമ്മുടെ സിക്ക് ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള റൈറ്റും ഉണ്ട് നമുക്ക് പറ്റത്തില്ലെങ്കിൽ. മറിച്ച് നമ്മൾ ഓക്കെ ആണ് നമുക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ മാക്സിമം ഡ്യൂട്ടി ചെയ്യുക, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മെറ്റേണിറ്റിക്ക് ശേഷം നമ്മുടെ ലീവ് നീട്ടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ 1 ഇയർ മെറ്റേണിറ്റി പോകുമ്പോൾ നമ്മുടെ ആനുവൽ ലീവ് അവിടെ കിടക്കുകയാണല്ലേ, ഒന്നെങ്കിൽ നമുക്ക് ഡെലിവറിക്ക് മുമ്പ് ഈ ആനുവൽ ലീവ് എടുക്കാം, അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 1 ഇയർ ഉള്ളതിൽ 9 മന്ത് പെയ്ഡും ബാക്കി 3 മാസം അൺപെയ്ഡാണ്. അപ്പോൾ വേണമെങ്കിൽ 9 മന്ത് എടുത്തതിന് ശേഷം നമ്മുടെ ഈ ആനുവൽ ലീവ് അവിടെ എടുക്കാം, പകരം അൺപെയ്ഡ് എടുക്കുന്നതിന് പകരം നമുക്ക് അവിടെ ആനുവൽ ലീവ് എടുക്കാം. അങ്ങനെ നമുക്ക് ആനുവലി പെയ്ഡ് ആയിട്ടുള്ള ആനുവൽ ലീവ് എടുക്കാനുള്ള ഓപ്ഷനും ഈ മെറ്റേണിറ്റിയോട് കൂടെ നമുക്കുണ്ട്. മെറ്റേണിറ്റി ലീവ് എടുക്കാന്നുള്ളത് ഞാൻ തുടക്കത്തിൽ പറയണമെന്ന് വിചാരിച്ചാണ്. നമ്മളൊരു ട്രസ്റ്റിൽ ഇപ്പം നമ്മൾ NHSലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു എംപ്ലോയറുടെ കീഴിൽ 12 മന്ത് എങ്കിലും, അതായത് 1 ഇയറെങ്കിലും വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ മെറ്റേണിറ്റിയുടെ ബെനഫിറ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. നമുക്ക് മെറ്റേണിറ്റിയിൽ പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ഈ മെറ്റേണിറ്റിയിലുള്ള ബെനഫിറ്റുകളും അലവൻസും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് 12 മന്ത് എങ്കിലും ഒരു സെയിം എംപ്ലോയറുടെ കീഴിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവണം. സെയിം എംപ്ലോയറിന് നിർബന്ധമില്ല. ഇപ്പം നമ്മളിപ്പം NHS ട്രസ്റ്റിൻ്റെ തന്നെ വേറൊരു ട്രസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ആ ട്രസ്റ്റിലാണ് നമ്മുടെ പകുതി മെറ്റേണിറ്റി ടൈമെങ്കിൽ അങ്ങനത്തെ കുഴപ്പമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു അലവൻസിൽ എന്തോ ചെറിയ വേരിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും.
മറിച്ച് ഒരു എംപ്ലോയറുടെ കീഴിലാണ് നമ്മൾ ഈ 12 മന്ത് വർക്ക് ചെയ്തതെങ്കിൽ നമുക്ക് ഫുൾ മെറ്റേണിറ്റി ബെനിഫിറ്റ്സും പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. മറിച്ച് നമ്മൾ 1 ഇയർ പോലും വർക്ക് ചെയ്തിട്ട് 6-7 മന്ത് ഒക്കെ ഉള്ളെങ്കിൽ നമുക്ക് മെറ്റേണിറ്റി അലവൻസ് അല്ലെങ്കിൽ മെറ്റേണിറ്റി കിട്ടുന്ന ബെനിഫിറ്റ്സിൽ നമുക്ക് മാറ്റം ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഈ മെറ്റേണിറ്റി പേയ്മെൻ്റ് എന്ന് പറയുന്നത് 8 വീക്സ് ഫുൾ പേയ്മെൻറ്റ്, അതായത് ആദ്യത്തെ 2 മാസം ഫുൾ പേയ്മെൻറ്റ്, അടുത്ത 18 വീക്ക് നമുക്ക് ഹാഫ് പേയ്മെൻ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള 26 വീക്കിൽ 13 വീക്സ് സ്റ്റാറ്റ്യൂട്ടറി മെറ്റേണിറ്റി പേ കിട്ടും. അത് കഴിഞ്ഞിട്ടുള്ള 13 വീക്സ് നമുക്ക് പേയ്മെൻ്റ് ഇല്ല, അൺപെയ്ഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ കാണേണ്ട വേറൊരു കാര്യമാണ് പറ്റേണിറ്റി ലീവ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെപ്പോലെ ഇപ്പം അമ്മയെപ്പോലെ തന്നെ നമ്മുടെ പാർട്ട്ണർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് നമ്മുടെ NHS നമ്മുടെ പാർട്ട്നേഴ്സിനും ഒരു 2 വീക്ക് പറ്റേണിറ്റി ലീവ് കൊടുക്കും. അതും നമുക്ക് 2 വീക്സ് എടുക്കണം എന്നില്ല. ഇപ്പം ഈ 1 ഇയറുള്ള മറ്റേണിറ്റി ലീവ് വേണമെങ്കിൽ ഈക്വലി ഡിവൈഡ് ചെയ്തിട്ട് 2 പാർട്ട്ണർക്കും എടുക്കാനുള്ള റൈറ്റും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഈ മറ്റേണിറ്റി ലീവിൻ്റെ ടൈമിൽ ഇപ്പം മറ്റേണിറ്റി ലീവ് കഴിഞ്ഞിട്ടായാലും നമ്മൾ ഡ്യൂട്ടിക്ക് തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ലൈൻ മാനേജറോട് പോയി സംസാരിക്കാം കേട്ടോ. അപ്പം നമുക്ക് ചൈൽഡ് കെയറിന് വേണ്ടിയിട്ടുള്ള ലീവും അതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഷിഫ്റ്റൊക്കെ തരണം എന്നുള്ളത് നമ്മുടെ ഒരു റൈറ്റാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ചോദിക്കുന്നതിന് മടി വേണ്ട, കാരണം നമുക്കത് അവകാശപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പം നമുക്ക് ചൈൽഡ് കെയർ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഷിഫ്റ്റ് വേണമെങ്കിൽ നമ്മൾ നമ്മുടെ ലൈൻ മാനേജറോട് എസ്കലേറ്റ് ചെയ്യുക. അപ്പോൾ അവർ അതിനനുസരിച്ച് ചെയ്തു തരും. അതുപോലെ തന്നെ ചില NHS ട്രസ്റ്റുകളോട് ചേർന്ന് തന്നെ ഡേ കെയർ സർവീസുകളുണ്ടാകും. അതെല്ലാ ഹോസ്പിറ്റലുകൾക്കും ഉണ്ടാകണമെന്നില്ല, ചില ഹോസ്പിറ്റലിലും ഉണ്ടാകും. അപ്പം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പം അവിടെ ആക്കിയിട്ട് പോകാനും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചില ഹോസ്പിറ്റലിൽ ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഈ മെറ്റേണിറ്റി ലീവിലെ പേയ്മെൻറ്റ് നമുക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ 2 മന്ത് ഫുൾ പേയ്മെൻറ്റ് കിട്ടും, അത് കഴിഞ്ഞിട്ടുള്ള 18 വീക്സിലെ ഹാഫ് പേയ്മെൻറ്റ് അങ്ങനെയുള്ള ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് മന്ത് തൊട്ട് നമ്മുടെ അപ് ടു 1 ഇയർ വരെ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് എടുക്കുന്നത് അപ് ടു 9 മന്ത് ആണെങ്കിൽ 9 മന്ത് വരെ നമ്മുടെ പേയ്മെൻറ്റ് നമുക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആക്കിയിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാ മാസവും ഈക്വലി കിട്ടുന്ന തരത്തിലിടുവാണെങ്കിൽ നമുക്കതൊരു ഹെൽപ്ഫുള്ളാകുമെന്ന് എനിക്ക് തോന്നുന്നു. മറിച്ച് ഇപ്പം ആദ്യത്തെ 2 മാസം നമുക്ക് ഫുൾ പേയ്മെൻറ്റ് കിട്ടി, ബാക്കിയുള്ള മാസങ്ങളിൽ നമുക്ക് എമൗണ്ട് കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോൾ നമുക്കതൊരു വലിയൊരു ചേഞ്ച് പോലെ തോന്നും. മറിച്ച് എല്ലാ മാസവും സെയിം എമൗണ്ട് ആണെങ്കിൽ പോലും എല്ലാ മാസവും ഒരു 1000 സംതിങ് ഉള്ള രീതിയിൽ കറക്റ്റായിട്ട് ഈക്വലി ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ നമുക്കതൊരു വലിയ തരക്കേടില്ലാതെ തട്ടി മുട്ടി പോകാൻ പറ്റും. മറിച്ച് ആദ്യം കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ആ എമൗണ്ട് അങ്ങ് ചിലവായി പോകും. അപ്പം എൻ്റെ കേസിൽ ഞാൻ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടാണ് എടുത്തത്. അപ്പോൾ അതെനിക്കൊരു ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ 6 മന്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ ഈ 3 മന്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ 6 മന്ത് കഴിഞ്ഞ് എന്നാണോ നിങ്ങൾ ഡ്യൂട്ടി തിരിച്ച് കയറുന്നത് അന്ന് തൊട്ട് നമ്മുടെ മെറ്റേണിറ്റി അലവൻസും കാര്യങ്ങളും നമുക്ക് സ്റ്റോപ്പ് ആകും കേട്ടോ. കാരണം നമുക്ക് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് തന്നെ വർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ഗവൺമെൻറ് അങ്ങനെ ഒരു സപ്പോർട്ട് തരുന്നത്. അപ്പോൾ നമ്മൾ ജോലി ചെയ്യാൻ പറ്റും, നമ്മുടെ ഹെൽത്തൊക്കെ ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഗവൺമെൻറ് അങ്ങനെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾ തിരിച്ച് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെറ്റേണിറ്റി അലവൻസും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ആകും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഗൾഫ് കൺട്രീസിൽ അല്ലെങ്കിൽ മറ്റ് ചില രാജ്യങ്ങളിലൊന്നും ഫുള്ളായിട്ട് മെറ്റേണിറ്റി ലീവ് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ 1-3 മാസങ്ങളൊക്കെ കിട്ടാറുള്ളൂ അല്ലേ. അപ്പം നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ ഒരു 6 മന്ത് ഒക്കെ എടുത്തിട്ട് വേണമെങ്കിൽ തിരിച്ച് കയറാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോയുടെ കൂടെ എൻ്റെ മെറ്റേണിറ്റിയുടെ സാലറി സ്ലിപ്പും കൂടെ നിങ്ങളെന്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്ര അലവൻസ് ആണ്, ഏതൊക്കെ എമൗണ്ടുകളാണ് കൂടുന്നതെന്നുള്ള രീതിയിൽ. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈക്വലി ഓരോ മന്തും ഡിവൈഡ് ചെയ്തതുകൊണ്ട് എൻ്റെ സാലറി സ്ലിപ്പിൽ ചിലപ്പോൾ ഇപ്പം നിങ്ങൾ ആരെങ്കിലും മെറ്റേണിറ്റി ലീവ് എടുത്തവരാണ്, ഇപ്പോൾ ട്രസ്റ്റിലുള്ളവരാണ് മെറ്റേണിറ്റി ലീവ് എടുത്തവരാണെങ്കിൽ അവരുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാകും. കാരണം ഞാൻ ഈക്വലി എല്ലാ മന്തിലേക്കുള്ള ഡിവൈഡ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണേ. അപ്പോൾ ഇതാണ് എൻ്റെ മെറ്റേണിറ്റി ടൈമിലുള്ള എൻ്റെ സാലറി സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിനകത്താണെങ്കിലും പേയി, അതായത് ടാക്സ്, അതുപോലെ നമ്മുടെ നാഷണൽ ഇൻഷുറൻസ് ആയിട്ടുള്ള എമൗണ്ട്, അതുപോലെ യുണീസൺ, അങ്ങനത്തെ കുറച്ച് എമൗണ്ടുകൾ സെയിം കട്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു പെൻഷൻ ഓപ്റ്റ് ഔട്ട് ആണ്. അപ്പം അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന എൻ്റെ OMBയും സ്റ്റാറ്റ്യൂട്ടറി മെറ്റേണിറ്റി പേയും നോർമൽ ആയിട്ടുള്ള എൻ്റെ ഒക്യുപേഷണൽ മെറ്റേണിറ്റി പേയും ഈ എമൗണ്ട് കൂട്ടിയിട്ടുള്ളതാണ് എനിക്ക് ടോട്ടൽ എമൗണ്ട് വന്നിരിക്കുന്നത് 1583 പൗണ്ട്. ഞാൻ എൻ്റെ ടോട്ടൽ സാലറിയെ ഈക്വലി 9 മന്തിലേക്ക് ഡിവൈഡ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇത്ര എമൗണ്ട് വന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് 2 മന്തിൽ ഫുൾ പേയും പിന്നീടുള്ള മന്തിലേക്ക് നമ്മുടെ എമൗണ്ട് കുറഞ്ഞു വരും കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ മെറ്റേണിറ്റി ലീവും നമ്മുടെ മെറ്റേണിറ്റിയിലെ പേയ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.